മൂന്നാമത്തെ ശ്ലോകം. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശേ. ഹേ ഗുരുവായൂരപ്പ, അങ്ങ് മോഹിപ്പിച്ചു, അങ്ങ് അങ്ങയുടെ മായ കൊണ്ട് ആ ഉത്താനപാദൻ എന്ന രാജാവിനെ മോഹിപ്പിച്ചു. എങ്ങനെയാ മോഹം ഇതായത്? സുരുചി പറഞ്ഞതിന് ഒന്നും മറുപടി പറഞ്ഞില്ല. ഒന്നുമില്ലെങ്കിലും അവൻ കുട്ടിയല്ലേ, അവൻ ഇങ്ങനെ ആക്ഷേപിക്കരുതെന്ന് പറയാമല്ലോ. അതുകൂടി പറയാൻ തോന്നിയില്ല. ത്വന്മോഹിതേ, ഭഗവാനാൽ മോഹിപ്പിക്കപ്പെട്ട്. എങ്ങനെയാണ് മോഹിപ്പിക്കുന്നത്? മായ ഉപയോഗിച്ചിട്ട്. ഭഗവാൻ എപ്പോഴും ഈ മായ ഉപയോഗിക്കുന്നു. പിതരി പശ്യതി ദാരവശേ, അങ്ങനെ ആ ദാരങ്ങൾക്ക്, ആ ഭാര്യയ്ക്ക് അടിമയായി. പിതാവ് ഒന്നും പറയാതിരുന്നപ്പോൾ എത്ര പറഞ്ഞു? ദൂരം ദുരുക്കിന് കഥ, വളരെ നേരം, വളരെ നേരം ചീത്ത വാക്കുകളെ കൊണ്ട് അവനെ അടിച്ചു. നിഗത അടിച്ചു. അച്ഛനൊന്നും മിണ്ടാതെ കണ്ടിരിക്കണു, തല താത്തിയിരിക്കണു. ഇനി നിന്നിട്ട് കാര്യമില്ല. സഗതോ നിജാമ്പം, ആ ധ്രുവൻ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയുടെ അടുത്ത് എത്തിയപ്പോഴാണ് കരഞ്ഞത്, അതുവരെ കരഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നടന്നതെല്ലാം ദാസിമാരിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞു. അമ്മയ്ക്ക് ദേഷ്യമില്ല. എന്തുകൊണ്ട്? ഭഗവത് ഭജനം കൊണ്ട്. ഭഗവാനെ എപ്പോഴും ശരണം, നിത്യം എപ്പോഴും ഭഗവാനെ ശരണം പ്രാപിച്ചതുകൊണ്ട് അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടായില്ല. ആ ഉണ്ണിയെ സമാധാനിപ്പിക്കുകയാണ്. സ്വകർമ്മഗതി സന്തരണായ പുംസം. ഉണ്ണി, നമ്മളൊക്കെ പൂർവ്വജന്മത്തിൽ നിന്ന് ചെയ്തായ കർമ്മങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആ കർമ്മങ്ങൾക്കനുസരിച്ച് ഇവിടെ പലതും നമുക്ക് അനുഭവിക്കാനുണ്ട്. അതിനെ സന്തരണം ചെയ്യാൻ, അതിനെ തരണം ചെയ്യാൻ. ത്വൽപാദമേവ ശരണം, അങ്ങയുടെ പാദം, അതായത് ഗുരുവായൂരപ്പൻ്റെ മേൽപ്പത്തൂർ പറയുന്നതാണ്. ത്വൽപാദമേവ ശരണം ശിശവേ ശശംസ. അങ്ങനെ കുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തു. നാം പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതായ പാപങ്ങൾ, അതാണ് നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നത്. പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതായ പുണ്യങ്ങൾ, അതാണ് നമുക്ക് സുഖത്തെ തരുന്നത്. ഭഗവാൻ ഗീതയിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കണം. അപ്പോൾ സുഖവും ദുഃഖവും വരുന്ന ആ സമയത്ത് സുഖം വരുമ്പോൾ വലുതായിട്ട് സന്തോഷിക്കാനും പോകരുത്, ദുഃഖം വരുമ്പോൾ സങ്കടപ്പെടാനും പോകരുത്. രണ്ടിനും കാരണം ഞാൻ തന്നെയാണ്. എൻ്റെ പൂർവ്വജന്മത്തിലെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമാണ് എനിക്കിവിടെ സുഖദുഃഖങ്ങളെ തരുന്നത്. അവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആ സമയത്ത് അതിനൊരു ഫലം വരുന്നു, അതാണ് പുണ്യഫലം. അദൃഷ്ടപുണ്യം അപ്പോഴേക്കപ്പോഴേ നമ്മൾ അനുഭവിക്കും. നല്ല സൽക്കർമ്മം ചെയ്താൽ മറ്റുള്ളവർ ബഹുമാനിക്കുകയൊക്കെ ഒക്കെയാണ് അതിൻ്റെ അനുഭവം. പക്ഷേ അല്ലാതെ കണ്ട് അദൃഷ്ടപുണ്യം എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അത് നമ്മുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്യണം. അതുപോലെ ദുഷ്കർമ്മങ്ങൾ ചെയ്താലും അതിന് ദൃഷ്ടപാപമുണ്ട്. ഒരാൾ ഒരാളെ കുത്തിക്കൊല്ലുന്നു, ഉടനെ അയാളെ ജയിലിൽ കൊണ്ടുപോകണം, ഫലം അനുഭവിക്കുന്നു. അതല്ലാതെ കണ്ട ഒരു അദൃഷ്ടപാപമുണ്ട് അവിടെ, അത് മനസ്സിൽ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ അദൃഷ്ടപുണ്യം അദൃഷ്ടപാപം ഈ രണ്ടും കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് ദൈവം എന്ന് പറയുന്നത്. ഇത് 18-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ദൈവം ജൈവാത്ര പഞ്ചമം, ഏത് കർമ്മവും ഫലപ്രാപ്തിയിലെത്താൻ 5 കാര്യങ്ങൾ വേണം. അതിലേക്ക് നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും പോവാം, ഇപ്പോൾ നമുക്ക് സമയമില്ല. 5 കാര്യങ്ങൾ വേണം. അതിൽ 5-ാമത്തെ 4 കാര്യങ്ങളും നന്നായി ചെയ്തു. 5-ാമത്തതാണ് ഈ ദൈവം. നമ്മൾ പൂർവ്വജന്മം കൊണ്ടുവന്നതായ അദൃഷ്ടപുണ്യം അദൃഷ്ടപാപം,
അത് നമുക്ക് അനുകൂലമല്ലെങ്കിൽ അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാപമാണ് വന്ന്. അനുകൂലമാണെന്ന് പറഞ്ഞാലോ പുണ്യമാണ് വന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് സുഖം വരുന്നുണ്ടോ? പൂർവ്വജന്മത്തിലെ അദൃഷ്ട പുണ്യമാണ് എന്നിപ്പോൾ അനുഗ്രഹിക്കുന്നത്. ഇപ്പോൾ ദുഃഖം വന്നുണ്ടോ? പൂർവ്വജന്മത്തിലെ അദൃഷ്ട പാപമാണ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതാര് പറഞ്ഞു? ഭഗവാൻ തന്നെ അവിടെ പറഞ്ഞു. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ബലം. ഏത് കർമ്മത്തിനും ഈ വിധത്തിൽ ബലമുണ്ട്. അത് മരിച്ചു കഴിഞ്ഞിട്ടാണ് എല്ലാവരെയും ബാധിക്കുന്നത്. പ്രേത്യ ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. എപ്പോൾ മരിച്ച് നമ്മൾ മരിക്കുന്നുവോ, മരിക്കുമ്പോൾ ആ മനസ്സിൽ ഈ അദൃഷ്ട പുണ്യവും പാപവും കൊണ്ടാണ് ആ ജീവൻ പോകുന്നത്. അത് അടുത്ത ശരീരത്തിൽ അങ്ങനെ പ്രവേശിക്കുന്നു. അവിടെ ഈ അദൃഷ്ട പുണ്യവും അദൃഷ്ട പാപവും പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ എന്തെന്ത് സുഖം നമ്മുടെ ജീവിതത്തിൽ വരുന്നുവോ അത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ മൂലമാണ്. എന്തെന്ത് ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുവോ അത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങൾ മൂലമാണ് എന്ന് മനസ്സിലാക്കി സ്വകർമ്മഗതി സന്തരണായ പുംസാം. തൻ്റെ കർമ്മത്തിനെ സന്തരണം ചെയ്യാൻ, കടക്കാൻ, മറികടക്കാൻ ത്വൽപാദമേവ ശരണം. ഏ ഗുരുവായൂരപ്പ, ആ അമ്മ പറയണ ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കൂ എന്ന് ശിശവേ ശശംസ ആ കുട്ടിക്ക് ആ സുനീതി പറഞ്ഞു കൊടുത്തു.